നമസ്കാരം, എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു ചിക്കൻ റെസിപ്പി ആയാലോ. നല്ല കുരുമുളകൊക്കെ ഇട്ട് ഡ്രൈ ആക്കിയെടുത്ത ഒരു പെപ്പർ ചിക്കൻ ഡ്രൈ. എന്നാൽ സാധാരണ പെപ്പർ ചിക്കൻ ഡ്രൈയുടെ ഒരു ടേസ്റ്റിനേക്കാൾ വ്യത്യസ്തമായൊരു ടേസ്റ്റ് ആയിരിക്കും ഇത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഇത് തയ്യാറാക്കുവാനായിട്ട് ഞാനിവിടെ ചിക്കൻ്റെ ഒരു 10 കഷ്ണങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് സാധാരണ കറി വെക്കാൻ വേണ്ടി ചിക്കൻ വാങ്ങിക്കുമ്പോൾ അവർ കട്ട് ചെയ്ത് തരത്തില്ല, ഒരു നോർമൽ രീതിയിൽ, ഒരു മീഡിയം രീതിയിലുള്ള കഷ്ണങ്ങൾ. അപ്പോൾ അതുപോലത്തെ ഒരു 10 എണ്ണമാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ അളവിലേക്ക് എത്രത്തോളം മസാല വേണം എന്ന രീതിയിലാണ് ഞാൻ ഇന്ന് അളവ് പറയുന്നത്. ആദ്യം നമുക്ക് മുളകും മല്ലിയും ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അധികം എരിവില്ലാത്ത ഒരു 5 വറ്റൽ മുളക് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു 5-6 കാശ്മീരി ചില്ലിയോ അതല്ലെങ്കിൽ ഇതേപോലെ അധികം എരിവില്ലാത്ത മുളകോ ചേർക്കാം. ഞാനിവിടെ ഈ സാധാരണ മുളകാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മീഡിയം രീതിയിലുള്ള സ്പൂണിന് 2 സ്പൂൺ മല്ലിയും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കേണ്ട, നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തീ ഒരു മീഡിയം രീതിയിലിട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഇത് കരിഞ്ഞു പോകാതെ നല്ല രീതിയിലൊന്ന് ചൂടായി വരണം, നല്ല ക്രിസ്പിയായി വരണം. ഇതിലെ ഒരു പ്രധാന ചേരുവയാണ് കുരുമുളക്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുരുമുളകിൻ്റെ പൊടിയല്ലാതെ മുളകായിട്ട് തന്നെ ഉണ്ടെങ്കിൽ അതുകൂടി ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 2 സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് 3 കൂടിയാണ് വറുത്തെടുക്കേണ്ടത്. ഇപ്പോൾ കുരുമുളകിൻ്റെ പൊടി മാത്രമേ ഉള്ളൂവെങ്കിൽ ഏറ്റവും അവസാനം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഒരുവിധം നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ജീരകം ചേർക്കണം. ഇതാ ഇത്രത്തോളം ചേർത്താൽ മതി. അപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. എങ്കിലും ഈ ഒരു റെസിപ്പിയിൽ ജീരകം ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി വരുമ്പോഴാണ് ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രത്തോളം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യണം. ഇനിയാണ് നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർക്കേണ്ടത്. ഇപ്പോൾ കുരുമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇനി പൊടി ചേർക്കണ്ട, അതല്ലെങ്കിൽ ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഇതേപോലെ ഒരു മീഡിയം രീതിയിലുള്ള സ്പൂണിന് 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുരുമുളക് അല്പം കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാം. എങ്കിലും ഈ ഒരളവിൽ എടുക്കുന്നത് കറക്റ്റ് ആയിരിക്കും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് ആറാൻ വെക്കാം. ഇത് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം ഇത് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ നൈസായിട്ട് പൊടിച്ചെടുക്കേണ്ട, ചെറിയ കുറച്ച് തരികളായിട്ടുള്ളതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ അങ്ങനെ ചേർക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഈ കുരുമുളക് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക, അത് വരുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇടത്തരം 2 സവാളയാണ് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് അടുപ്പിൽ നിന്ന് മാറ്റണം. അത്രയും നേരം ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതാ സവാള പാകത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതും നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. വെള്ളം ഒഴിക്കേണ്ട, അതല്ലാതെ തന്നെ അരച്ചെടുക്കണം. ഇതും അങ്ങ് നല്ല നൈസായിട്ടുള്ള ഒരു പേസ്റ്റ് ആക്കണ്ട, കുറച്ചൊന്ന് തരികളായിട്ടിരിക്കണം. ഉള്ളി അരച്ചെടുത്തിട്ടുണ്ട്, ഇതേപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ചിക്കൻ ഡ്രൈ തയ്യാറാക്കാൻ തുടങ്ങാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഇതുപോലെയൊന്ന് ഇളക്കണം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലയാണ്. അതായത് മുളകും മല്ലിയൊക്കെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഈ മസാല ചേർത്തതിന് ശേഷം ഇതേപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിൽ നമ്മൾ പച്ചമുളക് ചേർക്കുന്നില്ല. എരിവിന് വേണ്ടി നമ്മൾ കുരുമുളകും അതുപോലെ വറ്റൽമുളകും ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു മീഡിയം രീതിയിൽ സ്പൈസി ആയിട്ടുള്ള ഒരു ഡ്രൈ ആണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പൈസി ആക്കാൻ വേണമെങ്കിൽ, അതുപോലെ എരിവ് കുറച്ച് വേണമെങ്കിൽ തയ്യാറാക്കിയെടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ആ സവാള അരച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു മുക്കാൽ കപ്പ് വെള്ളം മതിയാകും. ഞാനിപ്പോൾ ഇവിടെ സവാള അരച്ച മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു മുക്കാൽ കപ്പ് ചേർത്താൽ മതി. നമ്മളിത് ഡ്രൈ ആക്കി എടുക്കുന്ന ഒരു റെസിപ്പിയാണ്, അത് കാരണം അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഇത്രത്തോളം മതിയാകും. ഇപ്പോൾ വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഇതിന് ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ഈ സമയത്തൊന്ന് നോക്കണം. അതിനുശേഷം ഇതൊന്ന് അടച്ച് വേവിക്കണം. ഇത് നമ്മൾ നേരത്തെ വേവിച്ച ചിക്കനല്ല, അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നാണ് ഇത് വെന്ത് വരേണ്ടത്. അതുകൊണ്ട് ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റോളമെങ്കിലും വേണ്ടി വരും ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ അത്രയും സമയം നമുക്കിതൊന്ന് അടച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ്റെ വേവൊന്ന് നോക്കുക. പെട്ടെന്ന് വേവുന്ന ചിക്കൻ ആണെങ്കിൽ കുറച്ച് സമയം മതിയാകും, പിന്നീട് ഡ്രൈ ആക്കി എടുത്താൽ മതി. വെന്തിട്ടില്ല എങ്കിൽ വീണ്ടും കുറച്ച് സമയം കൂടി ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ഡ്രൈ തയ്യാറായി കഴിഞ്ഞു. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും. ഇപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ നമ്മുടെ സാധാരണ റൈസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക, അതിനുശേഷം അഭിപ്രായങ്ങളും അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.